സ്വതന്ത്ര വീർ സവർക്കർ എന്ന സിനിമ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ റിലീസായി. വിനായക് ദാമോദർ സവർക്കറിൻ്റെ ജീവിതം ആസ്പദമാക്കിയാണ് സിനിമ ഇറക്കിയിരിക്കുന്നത്. ഈ സിനിമയ്ക്കെതിരെ വലിയ രീതിയിലുള്ള മോശം അഭിപ്രായങ്ങൾ നിലവിൽ വരുന്നുണ്ട്. ഇത് ശരിക്കും ഒരു സിനിമയൊക്കെ ആക്കാൻ മാത്രമുള്ള അത്രയും വലിയൊരു ആളാണോ ഈ സവർക്കർ? ആ അത് ഈ അഭിപ്രായങ്ങളൊക്കെ രാഷ്ട്രീയ അഭിപ്രായങ്ങളാണ്. പണ്ട് ക്രിസ്തുവിൻ്റെ 6 തിരിമുറിവ് എന്ന് പറഞ്ഞൊരു നാടകം മലയാളത്തിലിറങ്ങി. ആലപ്പുഴക്കാരൻ പി എം ആൻ്റണി സംവിധാനം ചെയ്തതാണ്. അപ്പോൾ ആ നാടകം സർക്കാർ നിരോധിച്ചു, ക്രിസ്ത്യാനികളുടെ വലിയ പ്രൊട്ടസ്റ്റൊക്കെ ആയിട്ട്. അപ്പോൾ അന്ന് ഈ ഇടതുപക്ഷത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും വയ്യാത്തൊരു സ്ഥിതിയാണ്. സാധാരണ ഇപ്പുറത്ത് ക്രിസ്ത്യാനിയാണ്, ഇപ്പുറത്ത് ഹിന്ദു ആയിരുന്നെങ്കിൽ കൂടാപ്പില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഇത് ചെയ്യാം. ക്രിസ്ത്യാനി ആയതുകൊണ്ട് അവരന്നെടുത്ത നിലപാട്, ആ നാടകത്തിന് നിലവാരമില്ല, ഈ നിലവാരമില്ലാത്ത നാടകം നിങ്ങൾ നിരോധിക്കാൻ പോകുന്ന എന്തിനാ? ആൾക്കാർ കാണാതെ പോകും, ഇത്രയല്ലേ ഉള്ളൂ. അതൊരു സുഖമില്ല നിലവാരമില്ല എന്ന് പറഞ്ഞിട്ടാണ്. നിലവാരമില്ലാത്ത നാടകവും ഇറക്കാൻ ഒരാൾക്ക് അവകാശമുണ്ട്. ഈ സാവർക്കർ സിനിമയ്ക്ക് ഒരു നിലവാരമില്ല എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രഖ്യാപനമാണ്, അല്ലാതെ സിനിമയായിട്ട് അതിനെ അനലൈസ് ചെയ്ത് പറയുന്നതല്ല. സാവർക്കറെ ഇഷ്ടമല്ല, അതുകൊണ്ട് സാവർക്കറുടെ സിനിമയിൽ ഇനിയിപ്പോൾ ഏത് റിച്ചാർഡ് ആറ്റൻബറോ സാവർക്കറെ പറ്റി സിനിമ എടുത്തു കഴിഞ്ഞാലും കേരളത്തിലുള്ള ഉണ്ണാക്കന്മാർ ആ സിനിമ കൊള്ളില്ല എന്ന് പറയും. ഇതിപ്പോൾ രാഷ്ട്രീയമാണ്, അല്ലാതെ അതിനകത്ത് കഥയൊന്നുമില്ല. സിനിമ അല്ലെങ്കിൽ തന്നെ സബ്ജക്റ്റീവായ ഒരു അസസ്മെൻ്റാണ് ഓരോരുത്തരുടെയും. എനിക്ക് വളരെ ഇഷ്ടപ്പെടുന്ന സിനിമ ഗൗതമിനെ ഒട്ടും ഇഷ്ടപ്പെടില്ല. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കാരണം ഗൗതം പറയും, പൊതുവെ മൊത്തത്തിൽ ഇഷ്ടമല്ല. ഒരു പക്ഷേ അതിനകത്തെ നായകനെ വ്യക്തിപരമായിട്ട് ഗൗതമിന് ഇഷ്ടമുണ്ടാവില്ല. ആ നായകൻ എവിടെയെങ്കിലും വെച്ച് ഗൗതമിനെ അപമാനിച്ച ആളായിരിക്കും. ഇതൊക്കെ ഒരു ഫാക്ടറാണ് സിനിമയിൽ. ഇപ്പം സാവർക്കർ പൊതുവെ ഈ ഇടതുപക്ഷത്തിനും വലിയ ഹിസ്റ്റോറിയൻസ് എന്ന് പറയുന്നവർക്കും ഇഷ്ടപ്പെടുന്നൊരു ആളല്ല. സാവർക്കറെ എങ്ങനെയെങ്കിലും തമസ്കരിക്കുക എന്നുള്ള അതാണ് അവരുടെ ആശയം. അതുകൊണ്ട് അതിന് പറ്റിയ രീതിയിൽ അവർ സിനിമയെ ക്രിട്ടിസൈസ് ചെയ്യും. ഇനി ആ സിനിമ നല്ലതാണ് അല്ലെങ്കിൽ മോശമാണെന്ന് ചോദിച്ചു, അതുകൊണ്ട് എന്താ ഒരു മോശം സിനിമ ഇറങ്ങി. മോശം സിനിമ ഇറങ്ങിയിട്ട് അതിൻ്റെ വിധി എന്താണോ അത് അതിന് സംഭവിക്കും. ചിലപ്പോൾ ഒരു കളക്ഷനും ഇല്ലാതെ പോകും. ചിലപ്പോൾ പ്രത്യേകിച്ച് മോശമാണെങ്കിൽ പോലും സാവർക്കറിനോട് താല്പര്യമുള്ള ആൾക്കാർ ആ സിനിമ കണ്ട് വിജയിപ്പിച്ചു, കൊമേർഷ്യലി വിജയിപ്പിച്ചു എന്ന് വരും. കൊമേർഷ്യലി ജയിച്ചു എന്ന് വിചാരിച്ചിട്ടൊരു സിനിമ നല്ലതാണെന്നൊന്നുമില്ല. ഇങ്ങനെ അതുകൊണ്ട് ഈ സിനിമയുടെ പേരിൽ അതിൻ്റെ ക്വാളിറ്റിയുടെ പേരിലൊക്കെയുള്ള വിമർശനം ശുദ്ധ രാഷ്ട്രീയ വിമർശനമാണ്, വേറെ ഒന്നുമില്ല. സാർ, ഈ സവർക്കർ എന്താണ് ഒരു RSS-കാരനായിരുന്നു, പലരും അങ്ങനെ കരുതുന്നുണ്ട്. അത് ഈ ഗോൾവൾക്കറെ ആക്രമിക്കാൻ പ്രത്യേകിച്ച് പോയിൻ്റ് ഒന്നുമില്ല. അപ്പം പിന്നെ സാവർക്കറെ ആക്രമിച്ചു തുടങ്ങി, ഇതേ ഉള്ളൂ. ഇവർ ബേസിക്കലി ഒരു RSS-മായിട്ട് ചേർന്ന് പോകുന്ന ഒരു വിചാരധാരയായിരുന്നു സാവർക്കറുടെ. ബട്ട് ഇവർ തമ്മിൽ പ്രത്യക്ഷത്തിൽ ഒരു കണക്ഷനും ഉണ്ടായിരുന്നില്ല. പ്രത്യക്ഷമോ പരോക്ഷമോ ആയ ഒരു ബന്ധവും സാവർക്കറുമായിട്ട് RSS-ന് ഉണ്ടായിരുന്നില്ല, വിരോധവുമില്ല. ബട്ട് സാവർക്കർ ഒരു നാഷണലിസ്റ്റായിരുന്നു. RSS-ൻ്റെ ഒരു വിലയിരുത്തലിൽ പൊളിറ്റിക്കൽ ഹിന്ദുത്വമാണ് സാവർക്കറുടെ തിയറി. പൊളിറ്റിക്സ് ഉണ്ട് അതിൽ. RSS കഴിയാവുന്നത്ര പൊളിറ്റിക്സിൽ ഇടപെടാതെ, പൊളിറ്റിക്സ് ഇല്ലാതെ എന്ന് ഞാൻ പറയില്ല, ഈ ഇടപെടാതെ മാറി നിൽക്കുക എന്നുള്ളതാണ് RSS-ൻ്റെ ഒരു ലൈൻ. അതേസമയം സാവർക്കർ ഹിന്ദു മഹാസഭയിലായിരുന്നു, അതിൻ്റെ പ്രസിഡൻ്റായിരുന്നു. ഹിന്ദു മഹാസഭ അന്ന് തിരഞ്ഞെടുപ്പിന് നിന്നുകൊണ്ടിരുന്നു, ജയിച്ചുകൊണ്ടിരുന്നു, തോറ്റുകൊണ്ടിരുന്നു, അലയൻസ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു, ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആക്ടിവിറ്റിയാണ്. സാവർക്കർ നേരിട്ട് തിരഞ്ഞെടുപ്പിന് നിൽക്കുകയൊന്നുമില്ല, ബട്ട് ഹി വാസ് കൺട്രോളിങ് ഹിന്ദു മഹാസഭ ഫോർ ക്വയറ്റ് ലോങ്. അപ്പോൾ ഈ ഗോൾവൾക്കറിനെയോ RSS-നെയോ വിമർശിക്കാൻ മറ്റൊരു പോയിൻറ്റും ഇല്ലെങ്കിൽ സാവർക്കറിനെ വിമർശിക്കാമെന്നായി. അങ്ങനെ സാവർക്കറിനെ വിമർശിച്ചു. ഈ പെർസെപ്ഷൻ എന്ന് പറഞ്ഞൊരു ഗെയിമുണ്ടല്ലോ, ഈ പെർസെപ്ഷനിൽ ഒരുപാട് RSS-കാരും ധരിച്ചു പോയി സാവർക്കർ RSS നേതാവാണ്, ധാരണ മാത്രമാണ്. അപ്പോൾ നിൻ്റെ സാവർക്കർ എന്നൊക്കെ ഞാൻ 4 ഗൗതമിനോട് പറയുമ്പോൾ ഗൗതം അതങ്ങ് ഏറ്റെടുക്കും, അതെ എൻ്റെ സാവർക്കർ എന്ത് വേണം. അങ്ങനെ സാവർക്കർ ഗൗതമിൻ്റെ ആയിട്ട് മാറും. വാസ്തവത്തിൽ ഗൗതം ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ ഗൗതമിൻ്റെ അല്ല സാവർക്കർ, പക്ഷേ ഗൗതമിൻ്റെ ചിന്തകളുമായിട്ട് വളരെയധികം ഒത്തുപോകുന്ന ആളാണ്. ഇതാണ് RSS-കാർക്ക് സംഭവിച്ചത്, പ്രത്യേകിച്ചും കേരളത്തിൽ.
മഹാരാഷ്ട്രയിൽ ഇങ്ങനത്തെ ചർച്ചയില്ല. മഹാരാഷ്ട്രയിൽ അൺഡിസ്പ്യൂട്ടഡ് ലീഡറാണ് സാവർക്കർ. അത് കോൺഗ്രസിൻ്റെ ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആണെങ്കിലും എൻ സി പി, ഇവർ ആരും തന്നെ സാവർക്കറെ പറ്റി ഒരക്ഷരം മോശമായിട്ട് പറയില്ല മഹാരാഷ്ട്രയിൽ. കേരളത്തിൽ ഇത് പറയും. കാര്യം എന്താണെന്ന് വെച്ചാൽ, കേരളത്തിൽ സാവർക്കർ ആർ എസ് എസിൻ്റെ ഒരു പ്രതിരൂപമായിട്ട് ആർ എസ് എസിനെ എതിർക്കുക, അതിലൂടെ ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും വോട്ട് കിട്ടുക. ഈ ഇതാണ്, നമ്മൾ ക്യാരംസ് കളിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടടിക്കുമല്ല, നേരെ എതിർ ദിശയിലേക്ക്. അവിടെ ഇതൊന്നുമില്ല, കോയിനൊന്നുമില്ല, പക്ഷേ സ്ട്രൈക്കർ നമ്മൾ അങ്ങോട്ടടിക്കും. അടിക്കുന്ന സ്ട്രൈക്കർ അവിടെ നിന്ന് തിരിച്ച് ഇവിടെ വന്നിട്ട് ഇവിടെയുള്ള കോയിൻ താഴെ വീഴും. അപ്പോൾ ഈ സാവർക്കർ എന്ന് പറഞ്ഞ് അടിക്കുന്നത് മുസ്ലിം ക്രിസ്ത്യൻ ആയിട്ട് ഇവിടെ വീഴാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ സാവർക്കറോട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഒരു വിരോധവുമില്ല. അതാണ് ഇ പി ജയരാജൻ ഓർക്കാപ്പുറത്ത് ഒരു ദിവസം പറഞ്ഞത്, സാവർക്കർ വലിയ വിപ്ലവകാരിയായിരുന്നു. അത് സത്യമാണ്, ഓർക്കാതെ പറഞ്ഞു പോയതാണ് സത്യം. കാരണം ഈ അന്യായം വല്ലാതെ നമ്മൾ ചെയ്യുമ്പോൾ, പക്ഷേ ഇത് മോശമാണല്ലോ എന്ന് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളോട് പറയും. മോശമാണ്, അങ്ങനെയൊന്നും ചെയ്യരുത്, വോട്ട് കിട്ടാനാണെങ്കിൽ പോലും ഇത്രയൊന്നും വേണ്ട എന്നൊക്കെ പറയും. അതിൻ്റെ ഫലമായിട്ടാണ് ഇദ്ദേഹം ഇങ്ങനെ പറയുന്നത്. സാവർക്കർ വാസ് എ ഗ്രേറ്റ് നാഷണലിസ്റ്റ്. സി, നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് പല ധാരകളുണ്ടായിരുന്നു. അതിൽ ഒരു മുഖ്യധാരയാണ് മഹാത്മാഗാന്ധി നയിച്ചുകൊണ്ട് വന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഒരു രൂപാന്തരം വന്നു മഹാത്മാഗാന്ധി വന്നതോടെ. തിലകൻ്റെ മരണം 1920-ൽ, ലോകമാന്യ ബാലഗംഗാധര തിലകൻ്റെ പകുതി വലിപ്പം പോലും അന്ന് മഹാത്മാഗാന്ധിക്ക് ഇല്ല. 1914-15 മുതലൊക്കെ അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വന്ന് ഭാരതത്തിലുണ്ട്. ഗാന്ധി കോൺഗ്രസ്സിൽ മെല്ലെ ഒരു ഫിഗറൊക്കെ ആയിട്ട് വന്നു. ബട്ട് തിലകൻ വലിയൊരു സ്റ്റാൽവർട്ടായിട്ട് നിന്നു, ഗാന്ധിജിക്ക് വലിയ സ്വാധീനം ഉണ്ടായിരുന്നില്ല. തിലകൻ്റെ ഒരു പോക്ക് ഈ ശക്തിയുടെ, അത്യാവശ്യം അക്രമത്തിൻ്റെ, തല്ലിൻ്റെ, പിടിയുടെ, ഇതിൻ്റെയൊക്കെ രീതിയിലായിരുന്നു കോൺഗ്രസ്സിനെ തിലകൻ നയിച്ചുകൊണ്ടിരുന്നത്. തിലകൻ 1920-ൽ മരിച്ച് നേതൃത്വം ഗാന്ധിയുടെ കയ്യിലെത്തിയപ്പോൾ ഗാന്ധി ഇത് മുഴുവൻ ഒരു സമാധാനത്തിൻ്റെ പാതയിലേക്ക് മാറ്റി. സംഘർഷമുണ്ടോയെന്ന് ചോദിച്ചാൽ സംഘർഷമുണ്ട്, വഴക്കുണ്ട്, പക്ഷേ അക്രമമില്ല, ആ പാതയിലേക്ക് മാറ്റി. ഇപ്പോൾ നമ്മുടെ പ്രശസ്ത ബുദ്ധിജീവിയുണ്ട് എം ഗോവിന്ദൻ, അദ്ദേഹം അനലൈസ് ചെയ്യുന്നത് ശക്തിയുടെ പാതയിൽ നിന്ന് വിഷ്ണുവിൻ്റെ പാതയിലേക്ക് സ്വാതന്ത്ര്യ സമരം മാറി എന്നാണ്. അതുവരെ ശക്തി ദുർഗ ഈ ടൈപ്പിലായിരുന്നു തിലകൻ ഇത് കൊണ്ടുവന്നത്. അത് മാറ്റിയിട്ട് വിഷ്ണുവിൻ്റെ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും പോക്ക്, പവറുണ്ട് പക്ഷേ അത് ഉപയോഗിക്കില്ല, മോറൽ പവർ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ, ഈ രീതിയിലേക്ക് പോയി എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിലയിരുത്തൽ. ഏകദേശം അത് നോക്കിയാൽ ശരിയാണെന്ന് തോന്നുകയും ചെയ്യും. ബട്ട് ഈ തിലകൻ്റെ സ്റ്റൈലിലുള്ള ആൾക്കാർ അവർ പിന്നെയും ഇത് കണ്ടിന്യൂ ചെയ്തു, സ്വാതന്ത്ര്യ സമരം ആ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ രണ്ട് ധാരകളായി, ഒന്ന് ഈ പറഞ്ഞ മഹാത്മാഗാന്ധിയുടെ സമാധാനത്തിൻ്റെ ധാര, വേറൊന്ന് തിലകൻ്റെ ഒറിജിനൽ അടിക്കടി എന്നൊക്കെ പറഞ്ഞുള്ള വിപ്ലവത്തിലൂടെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടും എന്നുള്ള ആ ധാര. ഈ രണ്ട് പേരുടെയും ഇൻറ്റൻഷൻസ് നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല, രണ്ടുപേരുടെയും ഉദ്ദേശ്യശുദ്ധിയെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. രണ്ടുപേരും നല്ല ഉദ്ദേശത്തോടെയാണ് പ്രവർത്തിച്ചത്, പക്ഷേ വേറെ വേറെ മാർഗങ്ങളായിരുന്നു. അതുകൊണ്ടാണ് ഇവർ തമ്മിൽ വലിയ ക്ലാഷ് ഇല്ലാതെ പോയത്. സാവർക്കർ ആൻഡമാൻ ജയിലിൽ കിടന്നപ്പോൾ സാവർക്കറുടെ ഈ വിവാദമായ മേഴ്സി പെറ്റീഷൻ, ക്ലെമൻസി പെറ്റീഷൻ, മാപ്പ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു, ഈ മാപ്പ് സാവർക്കർ എഴുതിക്കഴിഞ്ഞപ്പോൾ അത് സ്വീകരിച്ച് സാവർക്കറെ തുറന്നു വിടണം എന്നാവശ്യപ്പെട്ടവരുടെ കൂട്ടത്തിൽ മഹാത്മാഗാന്ധിയും ഉണ്ടായിരുന്നു. മഹാത്മാഗാന്ധി അന്ന് സ്റ്റേറ്റ്സ്മാനിലും ഐ തിങ്ക് ടൈംസ് ഓഫ് ഇന്ത്യയിലും മഹാത്മാഗാന്ധിയുടെ ആ ഇത് പ്രസ്താവന അച്ചടിച്ചു വന്നു, സാവർക്കറെ തുറന്നു വിടണം എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം മഹാത്മാഗാന്ധിയുടെ പോയിൻ്റ് അയാളുടെ പാത ശരിയല്ല, ഐ ഡോണ്ട് എഗ്രി വിത്ത് ഹിസ് മെത്തേഡ്സ് ബട്ട് ഹിസ് ഇൻറ്റൻഷൻസ് ആർ ക്ലിയർ. അയാളും സ്വാതന്ത്ര്യ സമര സേനാനി തന്നെയാണ്, അയാളെ തുറന്നു വിടണം. സാവർക്കർ കുറച്ചും കൂടി ഒരു സായുധ വിപ്ലവ രീതിയായിരുന്നു സ്വീകരിച്ചത് ആയിരുന്നു. അങ്ങനെയല്ലേ സാവർക്കർ പിടിയിലാവുന്നത്. ഈ സാവർക്കർ ഇംഗ്ലണ്ടിൽ ഉപരിപഠനത്തിന് പോയി, അവിടെ വെച്ച് രണ്ടോ മൂന്നോ തവണ ലെനിനെ കണ്ടു, ഐറിഷ് വിപ്ലവകാരികളെ കണ്ടു. ലോകത്തിൽ എവിടെയൊക്കെ വിപ്ലവകാരികളുണ്ടോ അവരെയെല്ലാം ഇംഗ്ലണ്ടിൽ വെച്ച് സാവർക്കർ കണ്ടിട്ടുണ്ട്, അവരേതൊക്കെ രീതിയിലാണ് വിപ്ലവം ഓർഗനൈസ് ചെയ്യുന്നത്. ലെനിനുമായിട്ട് കണ്ടിട്ടുണ്ട്, ഇത് കമ്മ്യൂണിസ്റ്റുകാർക്ക് അറിഞ്ഞുകൂടാ.
അതുകൊണ്ട് അവർ ചുമ്മാ ഇങ്ങനെ ചീത്ത പറഞ്ഞോണ്ട്. ലെനിൻ ഹാഡ് ഗ്രേറ്റ് റെസ്പെക്ട് ഫോർ സാവർക്കർ. ലെനിൻ ഒരേ ഒരാളെ മഹത്വവൽക്കരിച്ച ലേഖനം എഴുതിയിട്ടുള്ളൂ, ഒറ്റ പേജ് ലേഖനം. അത് സാവർക്കറെ മഹത്വവൽക്കരിച്ചുകൊണ്ടാണ്. ഇത് സി ആ സിറ്റുവേഷൻ നമുക്കിപ്പോൾ ഇത്രയും കാലത്തിന് ശേഷം നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഇതെല്ലാം പരസ്പര വിരുദ്ധം തോന്നും. അന്ന് അങ്ങനെയല്ല, ഇതേ ഉള്ളൂ. ഞാനും ഗൗതമും കോട്ടയത്ത് പോകുന്നു. ഞാൻ പറയുന്നു ആലപ്പുഴ ചങ്ങനാശ്ശേരി വഴി പോകാം. ഗൗതം പറയുന്നു തലയോലപ്പുറം കടുത്തിരുത്തി വഴി പോകാം. രണ്ടുപേരും കോട്ടയത്ത് പോകണമെന്നുള്ള ആൾക്കാരാണല്ലോ. ഇത് ഈ ഇത് തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഇല്ല. അവസാനം ഗൗതം പറയുന്നു സാറ് സാറിന് സാറ് ആലപ്പുഴ വഴിക്ക് പോകുമെന്ന് പൊക്കോ, ഞാൻ ഏതായാലും ഇതിലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഗൗതം പോകുന്നു. തെറ്റില്ലല്ലോ. ഗൗതമിനെ വഴിയിൽ ആരെങ്കിലും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ എൻ്റെ നിലപാട് എന്തായിരിക്കും? ഞാൻ പറയാം അങ്ങനെ ഉപദ്രവിക്കുന്നു ചെയ്യരുത്, ഞാൻ ഗൗതമിന് പറഞ്ഞിരുന്നു അതിലെ പോകണ്ടെന്ന്. പക്ഷേ അയാൾ കോട്ടയത്ത് വരാൻ വേണ്ടിയിട്ട് തന്നെ പോയത്, അയാൾ ഉപദ്രവിക്കാനൊന്നും പറ്റില്ല, അയാൾ തുറന്നുവിട് എന്ന് പറയുന്നു. കാരണം ലക്ഷ്യത്തിൽ നമ്മൾ യോജിപ്പുണ്ട്, മാർഗമാണ് നമ്മൾ വേറെ വേറെ എടുത്തിരിക്കുന്നത്. അപ്പോൾ മാർഗം ഒരു പക്ഷേ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഗൗതം അപകടത്തിൽപ്പെടുകയും ഞാൻ അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെടുകയും ചെയ്യും. എനിക്ക് ഗൗതമിനോട് എല്ലാ അനുതാപവും ഉണ്ട്, ലക്ഷ്യം സെയിം ആയതുകൊണ്ട്. അല്ലാതെ ഗൗതം ആ ഞാൻ പറഞ്ഞു കേട്ടില്ല, ഇപ്പോൾ കണ്ടില്ലേ അനുഭവിച്ചോ എന്ന് പറയില്ല. കാരണം ഇവരൊക്കെ വിശാല ഹൃദയരായ രാജ്യ സ്നേഹികളാണ്. അതുകൊണ്ട് ഒരു പരിധിക്കപ്പുറം ഗാന്ധിജി ഇവരെ വിമർശിക്കുകയോ അവർ ഗാന്ധിജിയെ വിമർശിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ ഒരിക്കലും ചെയ്യില്ല. പക്ഷേ സാവർക്കറിൻ്റെ രാജ്യസ്നേഹത്തിൽ മുസ്ലിങ്ങളോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളോ കോൺഗ്രസ്സുകാരോ ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു വേണം പറയാൻ. കാരണം കൂടുതൽ ആൾക്കാരും ഗാന്ധിജിയുടെ കൂടെ ആ പാതയിലായിരുന്നു. സാവർക്കറുടെ കൂടെ ആള് കുറവായിരുന്നു. വിപ്ലവകാരികളുടെ കൂടെ ആളുകൾ കുറഞ്ഞു കുറഞ്ഞു വന്നു, അത് സത്യമാണ്. പിന്നീട് ഈ സാവർക്കറുടെ പ്രഭാവം കുറഞ്ഞു തുടങ്ങി. അതേസമയം സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്രഭാവം കൂടുകയും ചെയ്തു. അപ്പോൾ ഒരുപാട് പേര് സുഭാഷ് ചന്ദ്രബോസിൻ്റെ കൂടെ. സുഭാഷ് ചന്ദ്രബോസിൻ്റെ കൂടെ മുസ്ലിങ്ങളില്ലായിരുന്നു പറയാൻ പറ്റുമോ? സുഭാഷ് ചന്ദ്രബോസിൻ്റെ ലെഫ്റ്റനൻ്റ് തന്നെ മുസ്ലിമായിരുന്നു. സോ മെനി മുസ്ലിംസ് വെയർ വിത്ത് സുഭാഷ് ചന്ദ്രബോസ്. കാരണം ആ സമയത്ത് സാവർക്കർ ഒരു പബ്ലിക് ഫിഗർ എന്നുള്ള നിലയ്ക്ക് സാവർക്കറിനേക്കാൾ പ്രാധാന്യം സുഭാഷ് ചന്ദ്രബോസിന് കിട്ടിത്തുടങ്ങി. അപ്പോൾ സാവർക്കർ ഇൻഡയറക്റ്റ്ലി സുഭാഷ് ചന്ദ്രബോസിനെ സഹായിക്കാനും തുടങ്ങി. ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ പാതയിൽ തന്നെ പോയി. ഇതാണ് സംഭവിച്ചത്. ഇതിൽ ഒരു പരസ്പര വൈരുദ്ധ്യമൊന്നുമില്ല. ഇവരുടെയൊക്കെ ലക്ഷ്യം ഒന്ന് തന്നെയായിരുന്നു. അവരുടെ എല്ലാം പ്രയത്ന ഫലമായിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ്സിനും പങ്കുണ്ട്, സുഭാഷ് ചന്ദ്രബോസിൻ്റെ INA പങ്കുണ്ട്, സാവർക്കറുടെ ഏകാംഗ പ്രവർത്തനത്തിന് പങ്കുണ്ട്. ഇതെല്ലാം ചേർന്നതാണ്. സാവർക്കർ വാസ് 1937 ആണ് സാവർക്കറെ റിലീസ് ചെയ്യുന്നത്. നോക്കൂ, ഇത് പലപ്പോഴും RSS തന്നെ വിട്ടുപോകുന്നൊരു പോയിൻ്റാണ്. RSS ഉണ്ടാകുന്നതിന് മുമ്പ് ആൻഡമാൻ ജയിലിൽ പോയതാണ് ആളാണ് സാവർക്കർ. 1910 മുതൽ 24 വരെയുള്ള സമയത്താണ് ഈ ക്ലെമൻസി പെറ്റീഷൻ ഇവർ ഈ മാപ്പ പെട്ടത്. അന്നൊന്നും RSS ഇല്ല. 1925 RSS ഉണ്ടായത്. 1925 RSS 1921 എഴുതിയ കത്തിന് സമാധാനം പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും RSS ഉണ്ടായിട്ട് പോലുമില്ല. അപ്പോഴും ഈ കത്ത് വെച്ചിട്ട് RSSനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. പാവം പല RSS ഈ ആക്രമണത്തിൽ വിഹ്വലരാകുന്നു. അതിനെ ന്യായീകരിക്കാൻ നോക്കുന്നു. ന്യായീകരിക്കേണ്ടത് തന്നെയാണത്. ബട്ട് റിമെമ്പർ ദാറ്റ് യുവർ ഓർഗനൈസേഷൻ വാസ് നോട്ട് ഇൻ എക്സിസ്റ്റൻസ് വെൻ സാവർക്കർ റോഡ് ദിസ് ക്ലെമൻസി പെറ്റീഷൻസ്. മൊത്തം 6 പെറ്റീഷൻസ് എഴുതിയതിൽ 6 എഴുതിയത് RSS സ്ഥാപനത്തിന് മുമ്പാണ്. RSS വാസ് നോട്ട് ദെയർ. അതിനു മുമ്പ് ജനിച്ചവനും അതിനു മുമ്പ് പ്രവർത്തനം തുടങ്ങിയവനുമാണ് സാവർക്കർ. ബട്ട് നെവർദിലെസ് സാവർക്കർ ഈ പോകെ പോകെ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഹിന്ദുത്വമായിട്ട് അദ്ദേഹം പോയി. അത് മുസ്ലിം വിരുദ്ധമൊന്നും ആയിരുന്നില്ല. അന്ന് ആരും സാവർക്കറെ മുസ്ലിം വിരുദ്ധനായിട്ട് കൂട്ടിയിരുന്നുമില്ല. സാവർക്കർ 1937 തോന്നുന്നു ഹിന്ദു മഹാസഭ മുസ്ലിം ലീഗുമായിട്ട് ചേർന്ന് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്, ജിന്നയുടെ മുസ്ലിം ലീഗുമായിട്ട്. യു ബിലീവ് ദാറ്റ്? ഇപ്പോഴാണ് സാവർക്കറെ മുസ്ലിം വിരുദ്ധൻ എന്ന് വിളിക്കുന്നത്. ഇവർ വിളിക്കുന്നതാണ്. പക്ഷേ ടു നേഷൻ തിയറിക്കും അതുപോലെ ജിന്നയുടെ പാകിസ്ഥാൻ വാദത്തിനെയും സാവർക്കർ അനുകൂലിച്ചിട്ടില്ലേ? സി അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അംബേദ്കർ അനുകൂലിച്ചില്ലേ? ബാബാ സാഹേബ് അംബേദ്കർ എന്താ പറഞ്ഞത്? നിങ്ങൾ പാർട്ടീഷൻ നടത്താൻ തീരുമാനിച്ചു,
തീരുമാനിച്ച സ്ഥിതിക്ക് ഇവിടുത്തെ അവസാനത്തെ മുസ്ലിമിനെയും പാകിസ്ഥാനിൽ വിടുക, പാകിസ്ഥാനിലെ അവസാനത്തെ ഹിന്ദുവിനെയും തിരിച്ചു കൊണ്ടുവരിക, ഇങ്ങനെ രണ്ടും രണ്ട് പാത്രമാക്കുക. ഈ പാർട്ടീഷൻ ശരിയോ തെറ്റോ, ടു നേഷൻ തിയറി ശരിയോ തെറ്റോ ഒക്കെ പോട്ടെ, ഇപ്പോൾ ഇത് സംഭവിച്ചു കഴിഞ്ഞു, ഇറ്റ് ഈസ് എ ഗ്ലെയറിംഗ് റിയാലിറ്റി ഇൻ ഫ്രണ്ട് ഓഫ് അസ്, സോ പ്ലീസ് ഡു ദിസ് എന്ന് പറഞ്ഞത് അംബേദ്കറാണ്. അപ്പോൾ അംബേദ്കർ ടു നേഷൻ തിയറി അക്സെപ്റ്റ് ചെയ്തെന്നാണ്. വെതർ യു അക്സെപ്റ്റ് ഓർ നോട്ട്, ഇറ്റ് ഹാസ് ബിക്കം എ റിയാലിറ്റി. നൗ വാട്ട് ഈസ് ദ പോയിൻ്റ് ഇൻ ആർഗ്യൂയിങ് ഓൺ ദാറ്റ്? ഇപ്പോൾ പാകിസ്ഥാൻ വേറെയായി, ഇന്ത്യ വേറെയായി, റിയാലിറ്റിയാണ്. ലുക്ക് അറ്റ് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധി പറഞ്ഞു, ഞാൻ 1948 February 3 പാകിസ്ഥാനിൽ നിന്ന് ഓടി വന്ന ഹിന്ദു അഭയാർത്ഥികളെയും കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പാകിസ്ഥാനിൽ പോവും എന്ന് പറഞ്ഞു. February 3 വരുന്നവരെ അദ്ദേഹം ജീവനോടെ ഇരുന്നില്ല. January 30 തന്നെ അദ്ദേഹം വധിക്കപ്പെട്ടു. പക്ഷേ വധിക്കപ്പെട്ടത് കൊണ്ടല്ല അദ്ദേഹം പാകിസ്ഥാനിൽ പോകാഞ്ഞത്. അതിന് മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇവരുമായിട്ട് പോകാമെന്ന് വിചാരിച്ചു, പക്ഷേ ഇപ്പോൾ പാകിസ്ഥാൻ നിലവിൽ വന്നു, അവിടെ പോകണമെങ്കിൽ പാസ്പോർട്ടും വിസയും വേണം. പാസ്പോർട്ട് ഇന്ത്യ സർക്കാർ തരുമെന്ന് വിചാരിക്കുക മഹാത്മാഗാന്ധിക്ക്, വിസ പാകിസ്ഥാനല്ലേ തരേണ്ടത്? അവർ തരില്ല. അപ്പോൾ പൊളിഞ്ഞില്ലേ? എങ്ങനെ അതിർത്തി കടക്കും? അപ്പോൾ അന്ന് ഗാന്ധിജി പറഞ്ഞു, സി റിയാലിറ്റി ഇസ് ദ, ഞാൻ പറഞ്ഞതാണ് February 3 കൊണ്ടുപോകാം എന്ന് നിങ്ങളെ ഞാൻ പറഞ്ഞതാണ്. ബട്ട് റിയാലിറ്റി ഈസ് ഈ നേഷൻ ഈസ് എക്സിസ്റ്റിംഗ് നൗ, വിത്തൗട്ട് എ വിസ യു കനോട്ട് ക്രോസ് ദ ബോർഡർ. അപ്പോൾ പിന്നെ ഗാന്ധിജി എന്ത് ചെയ്യും? ആ ഗാന്ധിജി വാക്ക് പാലിച്ചില്ല, പാലിച്ചില്ല. കാരണം യാഥാർത്ഥ്യം നമ്മളെ മറികടന്ന് പോവുകയാണ്. ഒ.വി.ജയൻ്റെ പ്രശസ്തമായ ഒരു കത്ത് SK നായർക്ക് അദ്ദേഹം എഴുതിയിരുന്നു മലയാള നാട്ടിൽ. ധർമ്മപുരാണം എന്ന നോവൽ വരാൻ പോകുന്നു മലയാള നാട്ടിൽ, വരുന്നു എന്ന് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോഴാണ് അടിയന്തരാവസ്ഥ വരുന്നത്. ഭരണകൂടത്തിനെതിരെ നിശിതമായ വിമർശനങ്ങളുള്ള, അശ്ലീലമായ വിമർശനങ്ങളുള്ള നോവലാണ് ധർമ്മപുരാണം. അത് ആ സമയത്ത് പ്രസിദ്ധീകരിച്ചാൽ മലയാള നാട് നിരോധിക്കപ്പെടും, SK നായർ ജയിലിൽ പോവും, ഒ.വി.വിജയൻ ജയിലിൽ പോവും. ഒ.വി.വിജയൻ എഴുതി, പ്രിയപ്പെട്ട SK, കാലം നമ്മെ കടത്തി വെട്ടിയല്ലോ. ആ ആദ്യ വരി എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ താഴത്തേക്ക് എന്തോ, ഈ കാലം നമ്മളെ പലപ്പോഴും കടത്തി വിട്ടു, നമ്മൾ ചില തീരുമാനങ്ങളൊക്കെ എടുക്കും, എന്നിട്ട് നാളെ നേരം വെളുക്കട്ടെ എന്നൊക്കെ പറയും. നാളെ നേരം വെളുത്ത് കഴിയുമ്പോൾ ആ മനുഷ്യൻ മരിച്ചിരിക്കുന്നു. നമ്മൾ അയാളെ കൂട്ടി എന്ത് തീരുമാനം എടുക്കാൻ ഉദ്ദേശിച്ചോ, അല്ലെങ്കിൽ അയാളെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാൻ ഉദ്ദേശിച്ചോ, എന്തൊക്കെയോ നമ്മൾ ഉദ്ദേശിച്ചു, ആ മനുഷ്യൻ മരിച്ചുപോയി. അപ്പോൾ നമുക്കുണ്ടാകുന്ന അവസ്ഥ, എവിടെ പോയി നമ്മുടെ തീരുമാനങ്ങൾ? ഇതാണ് കാലത്തിൻ്റെ കടത്തിവെട്ടൽ. ഇതുപോലെ കാലം മഹാത്മാഗാന്ധിയെ കടത്തിവെട്ടി, അദ്ദേഹത്തിന് ഇവരെ കൊണ്ടുപോകാൻ പറ്റിയില്ല. അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലെയിം ചെയ്യാം അദ്ദേഹത്തിന്. നേരത്തെ എന്തുകൊണ്ട് രണ്ട് രാഷ്ട്രമായി കഴിയുമ്പോൾ പാസ്പോർട്ട് ഉണ്ടാകും വിസയുണ്ടാകും എന്ന് നേരത്തെ അറിഞ്ഞുകൂടായിരുന്നു എന്നൊക്കെ ചോദിച്ചാൽ ശരി, ഹി മിസ് ദാറ്റ് പോയിൻ്റ്. അതുമാത്രമേ അതിന് പറയാനുള്ളൂ. ഞാനിത് വായിച്ചത് ഈ കേരള കൗമുദി പത്രത്തിലാണ്, ഗാന്ധിജിയുടെ ഈ എക്സ്പ്ലനേഷൻ. ഇനി എനിക്ക് വാക്ക് പാലിക്കാൻ പറ്റില്ല എന്ന് ഗാന്ധിജി പറഞ്ഞതായിട്ട് കേരള കൗമുദി പത്രത്തിൽ, ഇപ്പോഴും കേരള കൗമുദിയുടെ ആർക്കൈവ്സിൽ ആ പത്രം എടുത്ത് നോക്കിയാൽ മതി. Between 1948 January 1 and January 30 പത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഗാന്ധിജിയുടെ ഈ എക്സ്പ്ലനേഷൻ കാണും. കാലം കടത്തി വെട്ടുന്നു ആൾക്കാരെ. ഇതുപോലെ കാലം നായകനെ വില്ലനാക്കും, വില്ലനെ നായകനാക്കും. ഇന്നിപ്പോൾ ഗാന്ധിജിയെ ഒരുപാട് പേര് വിമർശിക്കുന്നുണ്ട് അല്ലേ? അന്ന് ഗാന്ധിയെ വിമർശിച്ചിരുന്നില്ല. നമ്മൾ 150 ശേഷം അന്ന് ഗാന്ധിജി ഇത് തെറ്റായിരുന്നു എന്ന് പറയാൻ നമുക്കിപ്പോൾ പറ്റും. കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്വാതന്ത്ര്യമൊക്കെ കിട്ടി, നമ്മളിപ്പോൾ ആഘോഷിച്ച് നല്ല ജീവിതം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളുണ്ടാവാം, ബട്ട് ഒരു രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് നമ്മൾ വി ആർ റിപ്പബ്ലിക്. ഇതായിരുന്നില്ല അന്നത്തെ അവസ്ഥ. ഈ സ്വാതന്ത്ര്യസമര സേനാനികൾക്കൊന്നും തന്നെ എപ്പോഴെങ്കിലും സ്വാതന്ത്ര്യം കിട്ടുമോ എന്ന് അറിയില്ലായിരുന്നു. 1857 ആദ്യത്തെ അറ്റംപ്റ്റ് നടത്തുന്നത്, ഒന്നാം സ്വാതന്ത്ര്യ സമരം. അത് ക്രഷ് ചെയ്തു ബ്രിട്ടീഷുകാർ, കംപ്ലീറ്റ് തകർത്ത് കളഞ്ഞു. ആത്മവിശ്വാസവും അതോടെ തകർന്നു. ഭാരതം മൊത്തം ഇരുട്ടി വ്യാപിച്ചു. ഒരു മനുഷ്യനില്ല ബ്രിട്ടീഷുകാരെ ചോദ്യം ചെയ്യാൻ. അതിഭയങ്കരമായ ഒരു ലോസ് ഓഫ് മൊറയിൽ, ആത്മവിശ്വാസം തകർന്ന അവസ്ഥ. ബ്രിട്ടീഷുകാർ പറഞ്ഞു, ഇനി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരിക്കേണ്ട, ഞങ്ങൾ നേരിട്ട് ഭരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഡയറക്റ്റ് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ വരുന്നത്. അതുവരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് നമ്മളെ ഭരിച്ചത്. ഈ റിവോൾട്ട് കഴിഞ്ഞപ്പോൾ ഇനി നിങ്ങൾ കമ്പനി വഴിക്കുള്ള ഭരണം വേണ്ട, നേരിട്ടാവാം എന്ന് പറഞ്ഞു. നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാമില്ല. ആ ഇരുട്ടിൽ
മഹാരാഷ്ട്രയിൽ ഒറ്റയാൾ ഒരു വിപ്ലവം തുടങ്ങി. വാസുദേവ് ബലമന്ത് ഫഡ്കെ ഒറ്റയാളാണ്, ആരുമില്ല കൂടെ. അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റി, അത് കൂടാതെ ഒന്നോ രണ്ടോ കമ്മ്യൂണിറ്റി, നമ്മളുടെ ഈ പുലയ, ധീവര ഇങ്ങനെയുള്ള സമുദായങ്ങളെന്ന് പറയില്ല. പുലയന്മാരെ സംഘടിപ്പിക്കുന്ന ആൾ സ്വാഭാവികമായിട്ട് ധീവരന്മാരെ കൂടെ സംഘടിപ്പിക്കും. തൊട്ടടുത്ത ജാതികളാണ്, ഏകദേശം വലിയ വ്യത്യാസമില്ലാതെ കടപ്പുറം. ഇതുപോലെ മഹാരാഷ്ട്രയിലുള്ള ജാതികൾ, ഈ തൊഴിൽ വെച്ചുള്ള ജാതി അല്ലാതെ, അൺടച്ചബിലിറ്റി അല്ല, തൊഴിൽ വെച്ച് കൃഷി ചെയ്യുന്നവർ, ചുമടെടുക്കുന്നവർ ഇങ്ങനെയുള്ള, ഇവരുടെ സപ്പോർട്ട് മാത്രം വെച്ചിട്ട് 10 പൈസയിലെ കയ്യിൽ ട്രഷറി കൊള്ളയടിച്ചു ഫാഡ്കെ. എത്ര പേർക്കറിയാം വാസുദേവ് ബലവന്ത് ഫാഡ്കെ എന്ന് പറഞ്ഞൊരു വിപ്ലവകാരി ഉണ്ടായിരുന്നത്? ട്രഷറി കൊള്ളയടിച്ചു ഇതിൻ്റെ പണത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. സമരം ചെയ്യണമെങ്കിൽ കാശ് വേണമല്ല, ട്രഷറി കൊള്ളയടിച്ചതാണ്. അപ്പോൾ കൊള്ളക്കാരനായി, സ്വാതന്ത്ര്യസമരനായി, ഭീകരനായി, മറ്റതായി, മറിച്ചായി ഒടുവിൽ പിടിക്കപ്പെട്ടു. ആത്തൻസിലേക്ക് നാട് കടത്തി. അന്ന് ഈ ഇതില്ല, ആൻഡമാൻ നിക്കോബാർ ജയിലില്ല. ആൻഡമാൻ നിക്കോബാർ ജയിൽ പണിഞ്ഞു തുടങ്ങുന്നത 1896 6 വർഷം 7 വർഷം എടുത്ത്, 1906 ജയിൽ പണി തീരുന്നത് അവിടെ. വാസുദേവ് ബലമന്ത് ഫഡ്കെ വാസ് ട്രാൻസ്പോർട്ടഡ് ടു ഏതൻസ്. ഏതൻസ് മരുഭൂമിയാണ്, മരുഭൂമിയിൽ ദിക്ക് തിരിയാതെ ഉള്ള സ്ഥലത്താണ് അന്ന് ബ്രിട്ടീഷ് സർക്കാർ നാട് കടത്തിയ ആൾക്കാരെ താമസിപ്പിക്കുന്നത്. അവിടെ വാസുദേവ് ബലമന്ത് ഫഡ്കെയെ താമസിപ്പിച്ചു. ആ മനുഷ്യൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കി, മണലാരണ്യത്തിലൂടെ എങ്ങോട്ട് നിന്നില്ലാതെ ഓടി. ഇവർ പുറകിൽ ഒട്ടകത്തിൻ്റെ പുറത്ത് വന്ന് ബ്രിട്ടീഷുകാർ വീണ്ടും പിടിച്ചു. പിടിച്ചു കഴിഞ്ഞിട്ട് ഈ മനുഷ്യനെ കുഞ്ചി നിർത്തി, പുറത്ത് 100 കിലോ വരുന്ന കോൺക്രീറ്റ് ബ്ലോക്ക് വെച്ചിട്ട് ചങ്ങലയിട്ട് കെട്ടി. അങ്ങനെ കുനിഞ്ഞ് ജീവിച്ചു 1.5 വർഷം. പിന്നീട് നിരാഹാരം കടന്ന് മരിച്ചു. കാരണം ഈ പീഡനം സഹിക്കാൻ വയ്യാതെ നിരാഹാരം കടന്ന് മരിച്ചു. അരമണിക്കൂർ ഗൗതമന് കുനിഞ്ഞ് നിൽക്കാമോ? നോ. സി, ആളുകൾ മനസ്സിലാക്കുന്നുണ്ട് ഈ ടോർച്ചർ എത്രയായിരുന്നു. 1 ആഴ്ചയാണ് ഈ സാവർക്കർ ഒരു കൊളുത്തിൽ 2 കൈയും ഇങ്ങനെ പൊക്കിക്കെട്ടി നിർത്തിയിരിക്കുന്നു. 1 വീക്ക് ഭക്ഷണം ഇങ്ങനെ പട്ടിക്ക് കൊടുക്കുന്ന പോലെ എടുത്തുകൊണ്ട് ചെയ്യും. സെല്ലാർ ജയിലിനല്ല, ജയിലിൻ്റെ വഴിയിൽ, വരാന്തയിൽ എല്ലാവരും കാണണം ഇയാളെ. സെല്ലാർ ജയിൽ വേറൊരു ശിക്ഷ. വാസ്തവത്തിൽ നാടുകടത്തൽ എന്ന ശിക്ഷ എന്താണ് എന്ന് പലർക്കും അറിയില്ല. നാടുകടത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡമാനിൽ കൊണ്ടുപോയി ജയിലിലിടുക എന്നല്ല അർത്ഥം. ആൻഡമാനിലെ ജയിലിൽ നിങ്ങളെ ആദ്യത്തെ 3 മാസം കൺഫൈൻമെൻറ്റ്, സോളിറ്ററി കൺഫൈൻമെൻറ്റ്, മറ്റാരുമായിട്ടൊരു ബന്ധവുമില്ലാതെ, ഭക്ഷണം ഒരു വാതിലിൻ്റെ അടിയിലൂടെ തള്ളിത്തരും. രാത്രിയാണോ പകലാണോ എന്ന് മനസ്സിലാകും. ഒരു ചെറിയ ഹോളുണ്ട്, ആ ഹോളിലൂടെ സൂര്യപ്രകാശം വരും. അപ്പോൾ പകലായി, ആ മങ്ങും രാത്രിയായി, ഇത്രേ ഉള്ളൂ. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ആ ഇരുട്ടാണ് ആ മുറിയിൽ, ഒരു വെളിച്ചവും. ഇങ്ങനെ 3 മാസം സോളിറ്ററി, ആരുമായിട്ടും ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ. അത് കഴിഞ്ഞ് നിങ്ങളെ സാധാരണ ജയിലിലേക്ക് മാറ്റും. അടിയിടി തൊഴി ബഹളം, പറഞ്ഞ ജോലി ചെയ്യുക, എണ്ണയാട്ടുക, അത് ഇതൊക്കെ ചെയ്യുക. ഇങ്ങനെ 3 വർഷം കഴിഞ്ഞാൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപിലേക്ക് ഇറക്കി വിടും നിങ്ങളെ. യു ആർ ഫ്രീ, ബട്ട് യു കനോട്ട് ഗോ ഔട്ട് സൈഡ്. ആൻഡമാൻ ഐലൻഡിൽ തന്നെ കഴിഞ്ഞോളാം, എന്തെങ്കിലും കൃഷി കാര്യം ചെയ്യുന്നെങ്കിലും ചെയ്ത് കഴിഞ്ഞോളാം. അങ്ങനെയാണ് ആൻഡമാനിലെ പല സ്ഥലത്തിനും, ഈ വളാഞ്ചേരി, കുറ്റിപ്പുറം എന്നൊക്കെയുള്ള സ്ഥലം, ഇപ്പോൾ ബസ്സുമുണ്ട് ആൻഡമാൻ നിക്കോബാറിൽ. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ മലപ്പുറത്തേക്ക് ബസ്സുണ്ട്, വളാഞ്ചേരിക്ക് ബസ്സുണ്ട്, കുറ്റിപ്പുറത്തിന് ബസ്സുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ 1921 മാപ്പിള ലഹള, അതിൽ പിടിച്ച മാപ്പിളമാരെ അങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്തു ആൻഡമാനിലേക്ക്. അവരിതുപോലെ 3 വർഷം ഈ ജയിലും സംഗതിയൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ ഇറക്കി വിട്ടു. വേറെ എങ്ങും പോകാനില്ല. അവർക്കവിടെ കൃഷി കാര്യങ്ങളൊക്കെ ആയി. വർഷത്തിലൊരിക്കൽ അവരുടെ കുടുംബാംഗങ്ങളെ ഇവിടെ നിന്ന്, ഇന്ത്യയിൽ നിന്ന് അവിടെ കൊണ്ടുപോകും. കൊണ്ടുപോയിട്ട് ഇവരെ കാണാം, സംസാരിക്കാം, എന്നിട്ട് തിരിച്ചു വന്നോളണം. അയാൾ ഒറ്റയ്ക്ക് അവിടെ കഴിയണം. സ്വാതന്ത്ര്യമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവരേകദേശം അവിടെ സെറ്റപ്പായി. 10-15 സെൻറ് സ്ഥലത്ത് വാഴ, അത് ഇത് കൃഷി ചെയ്യുന്നു ഒക്കെ ആയി. അപ്പോൾ ഉപ്പ ഏതായാലും അവിടെ അവിടെ സ്ഥലവുമുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു, ഉമ്മയും മക്കളും കൂടെ അങ്ങോട്ട് പോയി ആൻഡമാനിലേക്ക്. സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ ജയിൽ എവിടെ ഉണ്ട് എന്നുള്ളതല്ലാതെ ജയിലിനകത്ത് ആരുമില്ല. ജയിലൊക്കെ പൂട്ടിക്കഴിഞ്ഞു. ഐ തിങ്ക് 1941 ആൻഡമാൻ ജയിൽ സമ്പൂർണ്ണമായിട്ട് ബ്രിട്ടീഷുകാർ തന്നെ പൂട്ടി. കാരണം ദ ഡെത്ത് റേറ്റ് വാസ് 30% അറ്റ് ദാറ്റ് ടൈം. 100 പേരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ 30 പേര് 1 മാസത്തിനുള്ളിൽ മരിക്കും, അല്ലെ ആത്മഹത്യ ചെയ്യും.
അത്രയ്ക്കാണ് ടോർച്ചർ, നമുക്ക് അൺഇമാജിനബിൾ ടോർച്ചറാണ്. ഈ സാവർക്കർ ക്ലെമൻസി പെറ്റീഷൻ എഴുതിയെന്നൊക്കെ പറയുന്നത് വലിയ കാര്യം. ഞാനാണെങ്കിൽ ഡേ വൺ 100 ക്ലെമൻസി പെറ്റീഷൻ എഴുതി കൊടുത്തിട്ട് പോകുന്നത്. യു കനോട്ട് സഫർ ദാറ്റ്, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു സഫർ ഫോർ എ ഹ്യൂമൻ ബീങ്. സാവർക്കർ സഹിച്ചത്രയും. അങ്ങനെ ഈ പറഞ്ഞ, ഞാനീ പറഞ്ഞ പോലെ ഉമ്മയും പിള്ളേരുമൊക്കെ അവിടെ പോയിട്ട് സെറ്റിലായി. അങ്ങനെയാണ് ഈ മലയാളി സ്ഥലപ്പേരൊക്കെ ആൻഡമാനിൽ ഉണ്ടാകുന്നത്. ഇതിൽ അദ്ദേഹം പറയുന്നത് ഈ ക്ലെമൻസി പെറ്റീഷനിൽ ജയിലിൽ നിന്ന് പുറത്തിറക്കുകയാണെങ്കിൽ, റിലീസ് ചെയ്യുകയാണെങ്കിൽ ബ്രിട്ടീഷ് ഭരണവുമായിട്ട് സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാമെന്നാണ്. അതിനുശേഷം അദ്ദേഹം അങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കുകയും ചെയ്തത്. അല്ല അല്ല അല്ല, നിങ്ങൾ പുറത്തിറങ്ങി പുറത്തിറങ്ങി ഈ അദ്ദേഹത്തിൻ്റെ മാപ്പപേക്ഷ ഒരെണ്ണം പോലും സ്വീകരിക്കപ്പെട്ടിട്ടില്ല. ഇതാരെങ്കിലും പറയുക, 6 തവണ മാപ്പപേക്ഷ കൊടുത്തു. എന്താ ബ്രിട്ടീഷുകാർ മാപ്പ് കൊടുക്കാനത്? ഈ ആൾക്കാരുടെ വിചാരം മാപ്പപേക്ഷ കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ശരി നിങ്ങൾ സഹകരിക്കുമല്ലോ, ഐ ആം റെഡി എന്ന് പറഞ്ഞിട്ട് ആൻഡമാനിൽ നിന്നും വിടുകയായിരുന്നു. വിട്ടില്ല. ഹി വാസ് നോട്ട് റിലീസ്ഡ്. 1924 അവിടെ നിന്ന് കൊണ്ടുവന്ന് ഇന്ത്യയിലെ ജയിലിലിട്ടു. ഏർവാദ ജയിലിൽ കിടന്നു 3 വർഷമായിട്ട് ജയിലിൽ കിടന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും 13 വർഷം വീട്ടു തടങ്കലിൽ കിടന്നു. ബ്രിട്ടീഷുകാർ ഒരളവും സാവർക്കർക്ക് ചെയ്തില്ല. ഈ മാപ്പപേക്ഷിച്ചു മാപ്പപേക്ഷിച്ചു പറയുന്ന ഒരു പട്ടിയും ചെറ്റയും ഈ കാര്യം പുറത്തു പറയില്ല. ഒരു മാപ്പും ബ്രിട്ടീഷുകാർ സ്വീകരിച്ചില്ല. എന്തുകൊണ്ട് സ്വീകരിച്ചില്ല? ബാക്കി എത്രയോ പേരുടെ 41 പേര് മാപ്പപേക്ഷ കൊടുത്തു. അവരുടെ ഒന്നും പേര് ഈ പറയുന്ന ആൾക്കാരുടെ നാക്കിൽ വരില്ല. സച്ചീന്ദ്രനാഥ സന്യാൽ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ എഴുതി, ഞാനും സാവർക്കറും ഒക്കെയാണ് മാപ്പപേക്ഷ കൊടുത്ത്, എന്നെ വിട്ടു, എന്തുകൊണ്ട് ആ മനുഷ്യനെ വിട്ടില്ലാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സാവർക്കർ അവസാനം ഇവരോട് പറഞ്ഞു, ഞാൻ ഞാനാണ് ഇതിന് തടസ്സമായിട്ട് നിൽക്കുന്നതെങ്കിൽ എന്നെ നിങ്ങൾ ജയിലിലിട്ട് ബാക്കിയുള്ളവർ വിടുന്നു. ബാക്കിയുള്ളവർ വിട്ടു. അതിലൊന്ന് രണ്ട് പേര് വീണ്ടും സ്വാതന്ത്ര്യ സമരം തിരിച്ചു വന്നവരുണ്ട്. ബട്ട് സാവർക്കർ വാസ് സ്റ്റിൽ ദെയർ. അത് കഴിഞ്ഞ് നാട്ടിൽ കൊണ്ടുവന്നിട്ട് ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ ജയിലിലായിരുന്നു, ഏർവാദ ജയിലിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് രത്നഗിരി ജയിലിലായിരുന്നു. പിന്നെ രത്നഗിരിയിൽ വീട്ടു തടങ്കലിലായിരുന്നു. 1937 മറ്റുമായി അദ്ദേഹത്തെ രത്നഗിരിക്ക് പുറത്ത് പോകാൻ അനുവാദം കൊടുക്കുന്നത്. മഹാത്മാഗാന്ധി സാവർക്കറെ കാണുന്നത് രത്നഗിരിയിൽ പോയിട്ടാണ്. ബിക്കോസ് സാവർക്കർക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല, വീട്ടു തടങ്കലിലാണ്. ഇത്രയധികം സഹിച്ച ഒരു മനുഷ്യനെ നിങ്ങൾ ശരി മാപ്പപേക്ഷ കൊടുത്തു, മാപ്പ് സ്വീകരിച്ചോ? ഇല്ല, ആരും ചോദിക്കാറില്ല. മാപ്പപേക്ഷ സ്വീകരിച്ചില്ല. കാരണം സാവർക്കർ ഓരോ പോയിന്റ് വെച്ചിട്ടാണ് ഈ ക്ലെമൻസി പെറ്റീഷൻ കൊടുക്കുന്നത്. എന്താ നിങ്ങൾ മോണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരം കൊണ്ടുവന്നിരിക്കുന്നു, ഇനിയിപ്പോൾ എനിക്ക് ആക്രമം ചെയ്യേണ്ട ആവശ്യമില്ല, ബിലീവ് മീ ഞാനൊരു അക്രമത്തിനും പോവില്ല. ഒരു മാപ്പപേക്ഷ പോകട്ടെ, ബെയിൽ ആപ്ലിക്കേഷനുണ്ട്. സാധാരണ നമ്മൾ ബെയിൽ ആപ്ലിക്കേഷൻ കോടതിയിൽ കൊടുക്കുമ്പോൾ യു ഹാവ് ടു ഗിവ് എൻ അഷുറൻസ്, ഞാൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ സാക്ഷികളെ സ്വാധീനിക്കില്ല, ഞാൻ ഒന്നും ചെയ്തില്ല, ഞാൻ മര്യാദയ്ക്ക് നടന്നോളാം, എറണാകുളം ജില്ലയിൽ കയറി പോകരുത്, ഇല്ല സാർ ഞാൻ കയറില്ല. ഇതെല്ലാം എഴുതി കൊടുത്തല്ലേ നിങ്ങളൊരു ഒരു ബെയിൽ ആപ്ലിക്കേഷൻ ബെയിൽ വാങ്ങുന്നത്? അപ്പോൾ ഈ നാണമൊന്നും തോന്നുന്നില്ലേ? അതിനൊരു ഫോർമാറ്റ് ഉണ്ട്, യു ഹാവ് ടു ഗിവ് ആൻ ആപ്ലിക്കേഷൻ ഇൻ ദാറ്റ് ഫോർമാറ്റ്. നിതാഖാത്ത് എന്ന് പറഞ്ഞിട്ട് പത്രത്തിലൊക്കെ വരുമല്ലോ, സൗദിയിൽ പൊതുമാപ്പ്. എന്തെങ്കിലും നാണമുണ്ടോ ഈ പറയുന്നവർക്ക് മാപ്പ് പറഞ്ഞ് സൗദിയിൽ നിന്ന് രക്ഷപ്പെടാൻ? പോരാടണ്ടേ അവിടെ? എന്താ പോരാടാത്തേ? എല്ലാവരും മാപ്പ് എഴുതി കൊടുക്കുമല്ലോ. പൊതുമാപ്പ്, പൊതുമാപ്പിനൊരു ഫോർമാറ്റുണ്ട്. സൗദി സർക്കാർ തീരുമാനിച്ച ഫോർമാറ്റ് എന്താണോ അതിനകത്ത് ഇതെല്ലാം ഉണ്ടാകും. ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി, ഇനിമേൽ ഞാൻ ആവർത്തിക്കില്ല, ഇനിമേൽ സൗദിയിലേക്ക് കയറുകയില്ല, എന്നെ വിടുവൻ സോർ എന്നൊക്കെ പറഞ്ഞിട്ടാണ്, അതിൽ ഒപ്പിട്ടിട്ടാണ് ഈ മാന്യന്മാരെ മുഴുവൻ. ഞാനവരെ കുറ്റം പറയില്ല, ഞാനാണെങ്കിലും അങ്ങനെ ചെയ്യുള്ളൂ. പക്ഷേ ഈ മാപ്പപേക്ഷ എന്തോ അപരാധമായി. ഇപ്പോൾ ക്ലെമൻസി പെറ്റീഷൻ ഇറ്റ് ഈസ് ദെയർ ത്രൂ ഔട്ട് ദ വേൾഡ്. വിപ്ലവകാരികൾക്ക് ഒരു ഒരു ഔട്ട്ലെറ്റായിട്ട് എന്തിന് മാപ്പപേക്ഷ? യു നോ സാവർക്കർ വാസ് ഗെറ്റിംഗ് പെൻഷൻ ഫ്രം ബ്രിട്ടീഷ് ഗവൺമെൻറ്. പെൻഷൻ ഉണ്ടായിരുന്നു സാവർക്കർക്ക്. സാവർക്കർക്ക് മാത്രമല്ല, വിപ്ലവകാരികൾക്കെല്ലാം പ്രശ്നം ഉണ്ടാക്കാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് പെൻഷൻ. കാശ്മീരിലെ തീവ്രവാദികൾക്ക് നമ്മൾ പെൻഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അമിത്ഷാ വന്നപ്പോഴാണ് അത് നിർത്തിയത്. ദാറ്റ് പ്രാക്ടീസ് വാസ് സ്റ്റാർട്ടഡ് ബൈ കോൺഗ്രസ്. കാശ്മീരിലെ തീവ്രവാദികൾക്ക് പൈസ കൊടുത്തുകൊണ്ടിരുന്നു, ശല്യം ചെയ്തിരുന്നു, റൗഡി പീസ്. നമ്മുടെ മാർക്കറ്റിലേക്ക് ഇല്ലേ കാശ് കൊടുക്കാ എന്നൊക്കെ പറഞ്ഞ് സിനിമയിലെങ്കിലും കണ്ടിട്ടുണ്ടല്ല, എടറാ കാശ്. ഇപ്പം ഇവൻ ജനങ്ങളെ ശല്യം ചെയ്യാതിരിക്കാനായിട്ട് നിനക്ക് കാശ് എത്രയാണ് വേണ്ടത് ഒരു മാസം? അത് ഞങ്ങൾ തരാം, സർക്കാർ തരാം, നീ മനുഷ്യനെ ഉപദ്രവിക്കാതെ. ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റൊക്കെ ആയിട്ട് സവർക്കർ സഹകരിക്കാതിരുന്നത് ഇതിൻ്റെയൊക്കെ കാരണമായിരിക്കും? ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റുമായിട്ട് സഹകരിക്കാനും മാത്രം ഒന്നും ഉണ്ടായിരുന്നില്ല. ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് വാസ്തവത്തിന് വലിയൊരു പരാജയമായിരുന്നു. ഫ്രം ഡേ വൺ ഭീകരമായ അതിക്രമം സംഗതിയൊക്കെ ചെയ്തു. സാവർക്കർ ആ സമയത്ത് ബാരൻ ഘോഷ്,
നമ്മുടെ സുഭാഷ് ചന്ദ്രബോസൊക്കെയായിട്ട് വേറെ വിപ്ലവത്തിനുള്ള പ്ലാനിലായിരുന്നു. അതവർ ചെയ്യുകയും ചെയ്തു. നേവി വിപ്ലവം ഉണ്ടായല്ലോ 1946. ആ നേവി വിപ്ലവത്തെ കോൺഗ്രസും പിന്തുണച്ചില്ല, മുസ്ലിം ലീഗും പിന്തുണച്ചില്ല. ദേ വേർ എ ലോൺ. ആര്? സുഭാഷ് ചന്ദ്രബോസും സാവർക്കറും. സാവർക്കർ പറഞ്ഞു, രണ്ടാം ലോകമായുദ്ധ കാലത്ത് സാവർക്കർ പറഞ്ഞു, ഇന്ത്യൻ ചെറുപ്പക്കാർ ബ്രിട്ടീഷ് സേനയ്ക്ക് ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായിട്ട് ചേരണം, ചേർന്നിട്ട് തോക്കെടുത്ത് വെടിവെക്കാൻ പഠിക്ക്, സോ ദാറ്റ് ഈ യുദ്ധം ഒരു പ്രത്യേക ഘട്ടത്തിലെത്തുമ്പോൾ ഈ തോക്ക് നമുക്ക് തിരിച്ചവരെ വെടിവെക്കാൻ പറ്റും. കാരണം ഈ ആയുധ കല പഠിപ്പിക്കുന്നുണ്ട്. ഒരു ഒരു തോക്ക് ഞാനെടുത്ത്, ഒരു ലൈറ്റ് മെഷീൻ ഗണ്ണാണ് അല്ലെങ്കിൽ AK-47 ഗൗതമിൻ്റെ തന്നു കഴിഞ്ഞാൽ വാലോ തലയോ അറിയാമോ? ഗൗതമിന് വെടിവെക്കാൻ പറ്റുമോ? എന്നെ വെടിവെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എങ്ങോട്ടെങ്കിലും വെടിവെക്കാം, അല്ലെങ്കിൽ സ്വയം വെടിവെക്കും. യു ഡോണ്ട് നോ ഹൗ ടു ഓപ്പറേറ്റ് ദാറ്റ്. സാവർക്കർ പറഞ്ഞു, ജോയിൻ ദ ആർമി. ഓക്കെ, നിങ്ങൾ ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്, ബട്ട് അറ്റ് എനി മൊമെൻറ്റ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിഞ്ഞവരെ വെടിവെക്കാൻ പറ്റും. കാരണം ഈ സാധനം പ്രയോഗിക്കാൻ നിങ്ങൾ പഠിച്ചു. അങ്ങനെയാണ് നേവിയിൽ നമ്മുടെ ഒരുപാട് ചെറുപ്പക്കാർ കഴിഞ്ഞിട്ട് നേവൽ കലാപം ഉണ്ടാകുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ 1946. അതും കൂടെ ആയിക്കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി ഇനിയിപ്പോൾ മാനേജ് ചെയ്യാൻ പറ്റില്ല. ബോംബെയിൽ തുടങ്ങിയ കലാപം കൊച്ചി വരെ വന്നു. ത്രൂ ഔട്ട് ഇന്ത്യ ദർ വാസ് മ്യൂട്ടിനി ഇൻ ബ്രിട്ടീഷ് ആർമി. ബ്രിട്ടീഷ് ആർമിയിൽ ബ്രിട്ടീഷുകാർ കുറവില്ല, ഇന്ത്യൻസ് അല്ലേ എല്ലാവരും. അപ്പോൾ സാവർക്കർ പറഞ്ഞു, ഈ ഇന്ത്യൻസ് അവർ രാജ്യസ്നേഹികളാണ്, ജോലി എന്നുള്ള നിലയ്ക്ക് അവർ ബ്രിട്ടീഷ് പട്ടാളത്തിൽ ചെയ്യുന്നു. നാളെ സ്വന്തം നാടിന് വേണ്ടിയിട്ട് തിരിഞ്ഞ് ആ സായിപ്പിനെ വെടിവെക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ആൾ വേണം അനുസരിക്കാൻ. അതുകൊണ്ട് ദേ ഓർഗനൈസ്ഡ് ഇറ്റ്, ദേ വർ ഗോയിങ് ഇൻ എ പാരലൽ റൂട്ട്. അവരെന്തിന് ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ സഹകരിക്കണം? ഇതിൻ്റെ പേരിൽ ഇപ്പോൾ ബ്ലെയിം ചെയ്യുന്നു ആൾക്കാർ സാവർക്കറെ. ആ രണ്ടാം ലോക മഹായുദ്ധത്തിൽ നിങ്ങൾ ബ്രിട്ടീഷ് സേനയിലേക്ക് റിക്രൂട്ട് ചെയ്തില്ല, അതേസമയം ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ട് കൂടുതൽ ജോലി ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോൾ വലിയ ആൾക്കാരുമായി. സോ ഇവരെ ജർമ്മനി സോവിയറ്റ് യൂണിയനെ ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ ഇവരുടെ ഇക്വേഷൻ മാറിയല്ല. അപ്പോൾ ബ്രിട്ടീഷ് നമ്മുടെ സുഹൃത്തുക്കളായി, അതനുസരിച്ച് സർക്കുലർ അയച്ചു. ഈ കൃഷ്ണപിള്ളയുടെയൊക്കെ കാലത്ത് സർക്കുലർ അയച്ചു, എല്ലാവരും കൂടുതൽ പണിയെടുക്കണം, പണിമുടക്ക് പാടില്ല, അവകാശങ്ങളൊക്കെ മടക്കി വയ്ക്കുക, കടമയാണ് വലുത് എന്നൊക്കെ പറഞ്ഞിട്ട് സേവനം ചെയ്ത ആൾക്കാർ ഇപ്പോൾ സാവർക്കറെ കുറ്റം പറയാനായിട്ട് കൂടിയിരിക്കുന്നു. ഈ മൊത്തം ഓപ്പറേഷനെ ടോർപ്പിഡ് ചെയ്ത ആൾ സാവർക്കറാണ്. ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ പതാക പറപ്പിച്ചത് ആൻഡമാനിലാണ്, അത് നേതാജിയാണ് അറിയാമോ? ഒരു വർഷം മുമ്പ്, സ്വാതന്ത്ര്യം കിട്ടുന്ന 47 മുമ്പ്, 46 തന്നെ INA ഇന്ത്യൻ നാഷണൽ ആർമി ആൻഡമാൻ നിക്കോബാർ കീഴടക്കി. പിന്നെ ഇപ്പുറത്ത് വന്നിട്ട് ബർമയുടെ ഒരു കഷ്ണം വഴി ഇംഫാല് വരെ, നമ്മളുടെ മണിപ്പൂരിൻ്റെ അടുത്തുള്ള ഇംഫാല് വരെ എത്തി ഇന്ത്യൻ നാഷണൽ ആർമി. അപ്പോഴത്തേക്ക് അമേരിക്ക ജപ്പാനിൽ ആറ്റം ബോംബ് ഇടുകയും സമ്പൂർണ്ണമായിട്ട് തകർന്നു പോവുകയും ചെയ്തു. ജപ്പാനാണ് നമ്മളെ, ജപ്പാൻ്റെ സഹായത്തിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് ജാപ്പനീസ് നേവി പിടിച്ചെടുത്തിട്ട് നേതാജിക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയായിരുന്നു എന്ന് വരെ നമുക്ക് അത്രയ്ക്കുണ്ടായിരുന്നു ജപ്പാൻ്റെ ഇൻവോൾവ്മെൻ്റ് അതിൽ. ബട്ട് ജപ്പാൻ ഇപ്പോൾ നമുക്ക് ആർക്കും വേണ്ടാത്തൊരു രാജ്യമാണ്. ജപ്പാനെ പറ്റി ആരും പറയാറൊന്നുമില്ല. കാര്യമുണ്ട് അതിന്, ഈ നരേറ്റീവ് നോക്കും. ജപ്പാൻ ഈസ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ചൈന, മനസ്സിലായി? അതേസമയം ജപ്പാൻ സമാധാനത്തിൻ്റെ ഒരു സ്ഥലവുമാണ്. അതുകൊണ്ട് ചൈനയെ എതിർക്കുന്ന ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് നമുക്ക് അത്ര പ്രതിപത്തി ഇല്ല ജപ്പാന് വേണ്ടിയിട്ട്. പണ്ടൊക്കെ വ്യവസായം പഠിക്കാൻ ആദ്യം TV തോമസ് പോയത് ജപ്പാനിലാണ്. ഇപ്പോൾ ജപ്പാൻ്റെ വ്യവസായം ആർക്കും വേണ്ടേ? സി യുവർ മിറ്റ്സുബിഷി എവിടുത്തെയാണ്? ഹോണ്ട എവിടുത്തെയാണ്? ഹിറ്റാച്ചി എവിടുത്തെയാണ്? ഇപ്പം അതിൻ്റെ പേര് തന്നെ കാറ്റർപില്ലർ എന്നാണ് അതിൻ്റെ പേര്. ഒരു ഹിറ്റാച്ചി വിളിച്ചേ, എന്നിട്ട് കുഴി കുഴിക്ക് വേഗം തീരും അല്ലേ? JCB കൊണ്ടുവരാൻ പറയും. JCB ഈസ് എ ബ്രാൻഡ് നെയിം. ആ യന്ത്രത്തിൻ്റെ പേര് കാറ്റർപില്ലർ എന്നാണ്, പക്ഷേ JCB അല്ലെങ്കിൽ ഹിറ്റാച്ചി ഹിറ്റാച്ചി. ഈ ഹിറ്റാച്ചി ആരുടെ? ജപ്പാൻ്റെയാണ്. ദർ ആർ സോ മെനി ജാപ്പനീസ് എക്യുപ്മെൻറ്റ്, ബട്ട് വി ഡോണ്ട് കെയർ ഫോർ ജപ്പാൻ. ഇത് നമ്മുടെ ഒരു ഒരു വല്ലാത്ത കേരളത്തിൻ്റെ അവസ്ഥ, പരമ ദയനീയമായ അവസ്ഥയാണ്. നമ്മളെ ഹെൽപ്പ് ചെയ്തവരെ നമ്മൾ മറന്നുകളയുകയും നമ്മളെ ദ്രോഹിച്ചവരുടെയൊക്കെ കാലുപിടിക്കുകയും ചെയ്യുന്ന അവസ്ഥ. സർ, അവസാനം ഒരു കാര്യം ചോദിക്കാം. സവർക്കർ എന്താണ് ഹിറ്റ്ലറിനെയും അതുപോലെ നാസി ജർമ്മനിയും പിന്തുണച്ച ഒരാളാണ് എന്ന് കേൾക്കുന്നുണ്ട്? ഓപ്പൺലി അങ്ങനെ പിന്തുണച്ചിട്ടില്ല, കാരണം അതിന് പിന്തുണയ്ക്കേണ്ട കാര്യമില്ല. പിന്തുണച്ചാൽ ഞാൻ അത്ഭുതപ്പെടുകയില്ല. കാരണം എൻ്റെ കാഴ്ചപ്പാടിൽ നിങ്ങൾ ഹിറ്റ്ലറെ എതിർക്കുന്നത് എന്തുകൊണ്ടാണ്?
ഒന്ന്, ഹിറ്റ്ലർ സോവിയറ്റ് യൂണിയനെതിരായിരുന്നു. നമ്പർ ടു, ഹിറ്റ്ലർ ജൂതന്മാരെ കൊന്നു. സ്റ്റാലിൻ എത്രയോ പേരെ കൊന്നു, കമ്മ്യൂണിസ്റ്റ് അല്ലാത്ത ആൾക്കാരെ. എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ഹിറ്റ്ലർ കൊന്നത് 400,000, സ്റ്റാലിൻ കൊന്നത് 2.5 crore. അപ്പം മിടുക്കൻ, കൂട്ടത്തിൽ മിടുക്കൻ ഹിറ്റ്ലറല്ലേ. നമ്പർ ടു, ഹിറ്റ്ലറെ സുഭാഷ് ചന്ദ്രബോസ് സമീപിച്ചിരുന്നു ഈ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഇന്ത്യയെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഹിറ്റ്ലർ പറഞ്ഞു, ഐ ആം ബിസി, എനിക്ക് 110 യുദ്ധത്തിൻ്റെ നടുവിലാണ് ഞാൻ, എനിക്കൊരു സഹായവും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് ഞാൻ ജപ്പാൻ പ്രീമിയർ ടോജോയുടെ അടുത്ത് പോകാനുള്ള ഏർപ്പാട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഒരു മുങ്ങിക്കപ്പൽ കൊടുത്ത് പിന്നെ ബോട്ടോ എന്തൊക്കെയോ ചെയ്തിട്ടാണ് നേതാജി ജപ്പാനിൽ പോയിട്ട് ടോജോയെ കാണുന്നത്. ഒരു ഭാരതീയൻ എന്നുള്ള രീതിക്ക് എന്നെ ഹിറ്റ്ലർ ഒരു ചുക്കും ചെയ്തിട്ടില്ല. ബട്ട് സ്റ്റാലിൻ എനിക്ക് ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്റ്റാലിനിസ്റ്റാണല്ലോ നടപ്പാകുന്നില്ല, അത് കമ്മ്യൂണിസ്റ്റ് ഒന്നുമല്ല. അങ്ങനെ നോക്കുമ്പോൾ എന്നെ ഉപദ്രവിച്ച സ്റ്റാലിനെയാണോ ഞാൻ പരാകേണ്ടത്, അതോ എനിക്ക് ഇൻഡയറക്ട്ലി എങ്കിലും എൻ്റെ സുഭാഷ് ചന്ദ്രബോസിനെ ഒന്ന് സഹായിച്ച ഹിറ്റ്ലറെയാണോ? രണ്ടും കൊലപാതകങ്ങളാണ്. കൊലപാതകത്തിൽ പോലും ഹിറ്റ്ലറാണ് ഭേദം. അപ്പോൾ അതുകൊണ്ട് സാവർക്കർ ഹിറ്റ്ലറെ ഏതെങ്കിലും കാര്യത്തിൽ പിന്തുണച്ചിട്ടുണ്ടെങ്കിലും ഞാൻ കുറ്റമൊന്നും പറയില്ല. മഹാത്മാഗാന്ധി ഹിറ്റ്ലർക്ക് അത്യാവശ്യമാണ്. നിങ്ങളുടെ ആശയങ്ങളൊക്കെ നല്ല ആശയങ്ങളാണ്, പക്ഷേ നിങ്ങൾ അക്രമം നിർത്തണം. ഹിറ്റ്ലർക്കും എഴുതി, മുസോളിനിക്കും എഴുതി, ഐ എഗ്രി വിത്ത് യുവർ ഐഡിയാസ്, ദേ ആർ ഗുഡ് ഐഡിയാസ്, ബട്ട് ദിസ് ഇസ് നോട്ട് ദ വേ, ഡോണ്ട് കിൽ പീപ്പിൾ. ഇതായിരുന്നു മഹാത്മാഗാന്ധിയുടെ കത്ത്. ആ രണ്ട് മഹാന്മാർ ഗാന്ധിക്ക് മറുപടിയൊന്നും അയച്ചില്ല, പക്ഷേ അവർ ഗാന്ധിയെ വിമർശിച്ചുകൊണ്ടൊന്നും പറഞ്ഞുമില്ല. ദേ ലെഫ്റ്റ് ഗാന്ധി ടു ദംസെൽവ്സ്, കാരണം അവരുടെ അജണ്ടയിൽ ഇന്ത്യ എന്ന് പറയുന്നതില്ലായിരുന്നു. അതിനൊരു പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാരണമായിരിക്കണം. ഹിറ്റ്ലർ പറഞ്ഞല്ല, ഞാൻ അതിലും വലിയ യുദ്ധത്തിലും പ്രശ്നത്തിലുമാണ് സാർ, എനിക്കാകെ ചെയ്യാവുന്നത് നിങ്ങൾ ടോജോയുടെ അടുത്ത് എത്തിക്കുക, അയാൾക്ക് പറ്റുമെങ്കിൽ അയാൾ ചെയ്യട്ടെ, ഹീ ഈസ് മൈ ഫ്രണ്ട്. ഇവർ ജപ്പാൻ ജർമ്മനിയൊക്കെ ഒരു ആക്സിസ് പവേഴ്സ് ആണല്ല, അതുകൊണ്ട് അങ്ങനെ ചെയ്തു. സോ ദർ ഇസ് നോ സർപ്രൈസ് ഇഫ് സാവർക്കർ ഹാസ് സെഡ് എ ഗുഡ് വേർഡ് അബൌട്ട് ഹിറ്റ്ലർ. ആൻഡ് ഐ ഡോണ്ട് കൺസിഡർ ഹിറ്റ്ലർ ആസ് ദ നമ്പർ വൺ ഡെമൺ ഇൻ ദ വേൾഡ്. ഇത് ചെയ്യുന്നത് കമ്മ്യൂണിസത്തെ ആരൊക്കെ എതിർത്തിട്ടുണ്ടോ അവരെല്ലാം വില്ലനാക്കി. ഹിറ്റ്ലർ, മുസോളിനി, ഹിറ്റ്ലറുടെ നാസിസം, ഫാസിസം എന്നൊക്കെ പറയും. വാസ്തവത്തിൽ ഹിറ്റ്ലറുടെ നാസിസമാണ്, ഫാസിസം മുസോളിനിയുടെയാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞു പറഞ്ഞു ഹിറ്റ്ലറുടെ ജാതി ഫാസിസം എന്നൊക്കെ പറയും. ഇതിനോ ഒരു വംശവെറിയനായിരുന്നില്ലേ ഹിറ്റ്ലർ? ആയിക്കോട്ടെ, അതിന് നിങ്ങൾക്കെന്താ, എത്രയോ വംശവെറിയന്മാർ നാട്ടിലുണ്ട്, അവരെ നിങ്ങളുടെ മുഖ്യ ശത്രുവാകുന്നു. എന്തുകൊണ്ടാണ് സ്റ്റാലിൻ നിങ്ങളെ ശത്രുവാകാത്തത്? അയാളും വംശവെറിയനായിരുന്നു. ഇയാൾ ജൂതവംശത്തെ ഇല്ലാതാക്കാൻ നോക്കി, മറ്റേയാൾ കമ്മ്യൂണിസ്റ്റ് അല്ലാത്ത വംശത്തെ മുഴുവൻ ഇല്ലാതെയാക്കി. ഒരു മതമാണ് കമ്മ്യൂണിസം, അതിൽ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ എന്ത് ഉപകൃതവും ചെയ്യാം, അതിൽ മെമ്പർഷിപ്പ് ഇല്ലാത്തവനെ വഴിയിലിട്ട് തല്ലിക്കൊല്ലും. ഇതിപ്പോൾ നമ്മുടെ കൺമുമ്പിൽ കാണുന്നതല്ലേ ഇത് ചെയ്യുന്നത്? ഇതൊക്കെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു കേരളത്തിൽ. കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ ഒരു അവാർഡ് കിട്ടുമോ കേരളത്തിൽ? ഒരു കവിക്കൊരു അവാർഡ് കിട്ടുമോ? ഇല്ല. കമ്മ്യൂണിസത്തിൽ നിന്നൊരല്പം അകന്നു എന്ന് തോന്നിയപ്പോഴാണ് ബാലേന്ദ്രൻ ചുണ്ടിക്കാടിനെ 2,500 രൂപയായിട്ട് വെട്ടിക്കുറച്ചത്, ടി എം കൃഷ്ണയ്ക്ക് 300,000 രൂപ കൊടുത്തത്. ഇതൊക്കെയാണ്. അപ്പോൾ എന്തായാലും സാവർക്കറിനെതിരെയുള്ള അന്ധമായ വിരോധം ഒരു കാരണവശാലും നല്ലതല്ല അല്ലേ? അല്ല, അത് നമ്മൾ നല്ലതല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിനാണത്. ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു സ്റ്റോപ്പ് നൗ അൺലെസ് ദേ ഗെറ്റ് എ പിഞ്ച്. കേരളത്തിന് പുറത്ത് സാവർക്കറെ പറ്റി ഒരു അക്ഷരം വേണ്ടിയില്ല. ഈ രാഹുൽ ഗാന്ധി ഒരൊറ്റ തവണ സാവർക്കറെ മഹാരാഷ്ട്രയിൽ വിമർശിച്ചുള്ളൂ. ശരത് പവാർ പറഞ്ഞു, ഓ തോ ഠീക്ക് നൈയെ അസമത് പോലോ, പിന്നെ വേണ്ടിയിട്ടില്ല. പിന്നെ ഇന്ന് സാവർക്കറെ എതിർത്ത് മഹാരാഷ്ട്രയിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ സാധ്യമല്ല. ഒരു ലേഖനം, ദ വീക്ക്, മനോരമയുടെ വീക്ക് ഉണ്ടല്ലോ, അതിൽ സാവർക്കർ വിമർശിച്ചുകൊണ്ട് ലേഖനം വന്നു. ഞാൻ മഹാരാഷ്ട്രയിൽ എനിക്കറിയാവുന്ന ഒരു സുഹൃത്തിനോട് പറഞ്ഞു, വീക്കിലൊരു ലേഖനം വന്നിട്ടുണ്ട് ക്രിറ്റിസൈസിങ് സാവർക്കർ, ശ്രദ്ധിച്ചിരുന്നോ? ഇത് മാത്രമാണ്, അല്ലാതെ ഞാനത് പ്രശ്നമാക്കാനൊന്നും ഉദ്ദേശിച്ചില്ല. അങ്ങേരത് ശ്രദ്ധിച്ചു എന്ന് മാത്രമല്ല, അങ്ങേരത് വിവാദമാക്കി. ആഫ്റ്റർ 2 weeks വീക്ക് അപ്പോളജി എഴുതി, വി ആർ സോറി, ഞങ്ങൾ ആ ലേഖനം പ്രസിദ്ധീകരിക്കുന്നതായിരുന്നു, ഞങ്ങൾ സാവർക്കറെ അപമാനിക്കാൻ വിചാരിച്ചല്ല, അത് അങ്ങനെ പറ്റിപ്പോയതാണെന്നൊക്കെ പറഞ്ഞിട്ട് വീക്ക് മലയാള മനോരമയുടെ വീക്ക് അപ്പോളജി പ്രസിദ്ധീകരിച്ചു സം 6 years back. എന്തായാലും ഈ അന്ധത മാറട്ടെ, സാവർക്കറിനെ പറ്റി കൃത്യമായി പഠിച്ച് മനസ്സിലാക്കാൻ ആളുകൾക്ക് സാധിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.